ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനൊരു എക്സ്പ്ലോഷൻ ബോക്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരു എക്സ്പ്ലോഷൻ ബോക്സ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ള ഒരു ചാർട്ട് പേപ്പറാണ് എടുത്തേക്കുന്നത്, വൈറ്റ് ചാർട്ട് പേപ്പറാണ് എടുത്തേക്കുന്നത്. ഇനി നമ്മൾക്ക് 36 സെൻറ്റിമീറ്റർ നീളവും വീതിയും വെച്ചിട്ടുള്ള ഒരു സ്ക്വയർ പീസ് നമുക്ക് വെട്ടിയെടുക്കണം. 36 സെൻറ്റിമീറ്റർ നീളവും 36 സെൻറ്റിമീറ്റർ വീതിയും വെച്ചിട്ടുള്ള ഒരു സ്ക്വയർ ബോക്സ് നമുക്ക് വെട്ടിയെടുക്കാം. അപ്പോൾ ഈ 36 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 36 സെൻറ്റിമീറ്ററിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 12 സെൻറ്റിമീറ്റർ കിട്ടും. 12 സെൻറ്റിമീറ്റർ വെച്ചിട്ട് നമ്മൾക്ക് 9 ബോക്സുകൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ബോക്സ് 12 സെൻറ്റിമീറ്റർ ആയിരിക്കും, നീളവും വീതിയും 12 സെൻറ്റിമീറ്റർ ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഈ ഇതിൽ കാണിച്ചേക്കുന്നത് പോലെ 9 ബോക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ വീഡിയോയിൽ കാണിച്ചേക്കുന്നത് പോലെ ഈ ഭാഗവും മുകളിലത്തെ 2 ഭാഗവും ഈ അറ്റത്തെ മുകളിലത്തതും താഴത്തെ 2 അറ്റവും നമ്മൾ വെട്ടിയെടുത്തിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക. അപ്പോൾ ദ പ്ലസ് ഇതുപോലെ കിട്ടും. ഇനി നമുക്കിതുപോലെ ഒന്ന് ബോക്സ് ആക്കി മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് ഞാൻ 45 സെൻറ്റിമീറ്റർ നീളവും വീതിയാണിട്ട് എടുത്തേക്കുന്നത്. 45 സെൻറ്റിമീറ്റർ നീളവും വീതിയുള്ള ഒരു സ്ക്വയർ പീസ് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. 15 സെൻറ്റിമീറ്റർ വെച്ചിട്ട് നമ്മൾക്ക് ബോക്സുകൾ ഉണ്ടാക്കാം. അപ്പം 9 ബോക്സുകൾ നമ്മൾക്ക് 15 സെൻറ്റിമീറ്റർ വെച്ച് കിട്ടും. നേരത്തെ 12 സെൻറ്റിമീറ്റർ ആയിരുന്നു, ഇത് 15 സെൻറ്റിമീറ്റർ വെച്ചിട്ടുള്ള ബോക്സുകളാണ് കിട്ടുന്നത്. 9 ബോക്സുകൾ 15 സെൻറ്റിമീറ്റർ വെച്ചിട്ട് കിട്ടും. അപ്പോൾ നേരത്തെ തന്നെ കാണിച്ചതുപോലെ തന്നെയാണ് കേട്ടോ. ഇത് നമ്മൾ ഔട്ടർ ബോക്സിന് വേണ്ടിയിട്ടാണ്. നേരത്തെ മിഡിൽ ബോക്സ് ആയിരുന്നു, ഇത് അതിനും കുറച്ചും കൂടി വലുതാണ്. അപ്പോൾ 15 സെൻറ്റിമീറ്റർ വെച്ചിട്ടുള്ള ബോക്സുകൾ കിട്ടും. നേരത്തെ കാണിച്ചതുപോലെ താഴെയുള്ള ഈ 2 ഭാഗവും മുകളിലുള്ള ഈ 2 ഭാഗവും നമ്മൾ വെട്ടിയെടുത്തു. ഇനി നമ്മൾ വെട്ടിയെടുക്കുന്നത് 22 സെൻറ്റിമീറ്റർ നീളവും വീതിയുമുള്ള ഒരു സ്ക്വയർ പീസാണ് കേട്ടോ. ഇത് നമ്മൾ ഔട്ടർ പീസിന് വേണ്ടിയിട്ടുള്ള ലിഡിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ 22 സെൻറ്റിമീറ്റർ നീളവും 22 സെൻറ്റിമീറ്റർ വീതിയും വെച്ചിട്ടുള്ള ഈ ഒരു സ്ക്വയർ പീസ് വെട്ടിയെടുക്കുകയാണ്. അപ്പോൾ അതാ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ താഴേന്ന് 3.5 സെൻറ്റിമീറ്റർ ഇതുപോലെ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതും ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ 3.5 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ 4 വശവും ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 3.5 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ആ മാർക്ക് ചെയ്ത ഭാഗങ്ങൾ തമ്മിൽ നമ്മളൊന്ന് കണക്റ്റ് ചെയ്യുക. കണക്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ക്വയർ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ലിഡിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ 3.5 സെൻറ്റിമീറ്ററാണ് ഞാൻ കാണിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ മാർക്ക് ചെയ്യണം കേട്ടോ, എവിടെ നിന്നാണ് എവിടത്തോളമെന്ന്. ഇനി നമുക്ക് അതിനെയൊക്കെ ഒന്ന് കണക്റ്റ് ചെയ്യുക. 3.5 സെൻറ്റിമീറ്റർ വെച്ചിട്ട് നമ്മൾ നീളത്തിലും വീതിയിലും ഒക്കെ നമ്മൾ മാർക്ക് ചെയ്തില്ലേ, അതിനെയൊക്കെ നമ്മളിതുപോലെ ഒന്ന് സ്ക്വയറിൽ നമ്മൾക്ക് കണക്റ്റ് ചെയ്യുക. കണക്റ്റ് ചെയ്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്യേണ്ടത് ഇതുപോലെ നമ്മൾ നേരെ വെച്ചിട്ടുള്ളതാണ് കണ്ടോ. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുക. എവിടത്തോളമെന്ന് വെച്ചാൽ ആ മാർക്ക് ചെയ്ത വശം മാത്രം കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം നമുക്കത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ബോക്സിൻ്റെ ലിഡ് പോലെയുള്ള കിട്ടും കണ്ടോ. ഈ ചിത്രത്തിൽ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ ചെയ്യണം കേട്ടോ. കണ്ടോ ഇതുപോലെ നമ്മൾ മടക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾക്ക് ലിഡായിട്ട് കിട്ടും. ഇനി നമുക്ക് പിന്നീട് നമുക്ക് ഗം വെച്ചിട്ട് അതിനെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് കിട്ടും. അപ്പം നമുക്ക് ഇനി ഇതിനെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് 24 സെൻറ്റിമീറ്റർ നീളവും വീതിയുമുള്ള ഒരു പീസാണ്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചെറിയ ബോക്സിനെ വെക്കാനായിട്ട്. ഏറ്റവും തീരെ ചെറിയ ബോക്സ് ഉണ്ടല്ലോ, 3 ബോക്സിൽ മിഡിൽ കഴിഞ്ഞു. ഇനി നടുക്കത്തെ ബോക്സിന് വേണ്ടിയിട്ടാണ് 24 സെൻറ്റിമീറ്റർ നീളവും 24 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു പീസ് നമ്മൾക്ക് ഈ ചാർട്ട് പേപ്പറിൽ നിന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ നേരത്തെ കണ്ടപ്പോൾ മനസ്സിലാകാത്തവർക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് ഞാൻ ഇതിൽ പറഞ്ഞു തരാം കേട്ടോ. ഇതുപോലെ ഞാൻ വെട്ടിയെടുക്കുന്നുണ്ട്. മറക്കണ്ട, 24 സെൻറ്റിമീറ്ററാണ് നീളവും 24 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഈ ഒരു സ്ക്വയർ പീസിനെ നമുക്ക് വെട്ടിയെടുക്കാം. ഇനി നമ്മൾക്ക് ഈ 24നെ 3ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. 3ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുമ്പം 8 സെൻറ്റിമീറ്റർ കിട്ടും. അപ്പോൾ 8 സെൻറ്റിമീറ്ററിൻ്റെ 9 ബോക്സുകളായിരിക്കും നമ്മൾ ഈ ഒരു സ്ക്വയർ പേപ്പറിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ 8 സെൻറ്റിമീറ്റർ വെച്ചിട്ട് നമ്മൾക്ക് മുകളിൽ നിന്ന് താഴേക്ക് അതുപോലെ തന്നെ ഇങ്ങോട്ടും നമ്മൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ 4 വശവും നമ്മൾ 8 സെൻറ്റിമീറ്റർ വെച്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വെട്ടുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ ഞാൻ 8 സെൻറ്റിമീറ്റർ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് 9 ബോക്സസ് കിട്ടും ട്ടോ. 9 ബോക്സസിൽ ഇതുപോലെ 8 സെൻറ്റിമീറ്റർ വെച്ച് 9 ബോക്സസ് കിട്ടും. ഇനി നമുക്കിതിനെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുകളിൽ 3, നടുക്ക് 3, താഴെ 3, അങ്ങനെയാണ് നമ്മൾക്ക് 9 ബോക്സ് വെച്ചിട്ട് കിട്ടുന്നത്. കണ്ടോ, ഇങ്ങനെ നമ്മൾ നീളത്തിലും വീതിയിലും ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് 9 ബോക്സുകൾ കിട്ടും. ഇനി നേരത്തെ കട്ട് ചെയ്തതുപോലെ മുകളിലുള്ള ആ 2 ബോക്സ്, ആ 2 അറ്റവും താഴെയുള്ള ഈ 2 അറ്റവും നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. അപ്പം നേരത്തെ കാണിച്ചത് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കറക്റ്റായിട്ട് ഞാനൊന്നും കൂടി പറഞ്ഞു തരുന്നത്. അപ്പോൾ താഴെയുള്ള ആ ഒരു ബോക്സും കണ്ടോ, താഴെയുള്ള ബോക്സ് ഞാൻ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇവിടെയുള്ള ബോക്സും കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് വ്യക്തമാകാത്തത് പെൻസിൽ കൊണ്ട് ഞാൻ മാർക്ക് ചെയ്തതുകൊണ്ടാണ് തോന്നുന്നു കേട്ടോ. കണ്ടോ, ഈ ബോക്സുകൾ നമ്മൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ളൊരു പ്ലസ് ആയിട്ടുള്ളൊരു ഷേപ്പ് നമുക്ക് കിട്ടും. കണ്ടോ, നമ്മൾ പ്ലസ് ആയിട്ടുള്ളൊരു ഷേപ്പ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമ്മൾക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്നതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ബോക്സ് ആയിട്ട് കിട്ടും. കണ്ടോ, ഇനി നമ്മൾക്ക് ഗമ്മൊക്കെ ഉപയോഗിച്ചിട്ട് പിന്നീട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അതിന് മുൻപായിട്ട് എല്ലാ ബോക്സുകളും ലിഡുകളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്കൊരു ബോക്സ് കിട്ടുന്നതാണ്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കില്ലേ കുഞ്ഞി ബോക്സ്, അതിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞി ലിഡാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 13 സെൻറ്റിമീറ്റർ നീളം വീതിയുമുള്ള ഒരു സ്ക്വയർ പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനെ ഞാൻ 2.5 വെച്ചിട്ടുള്ള ഓരോ അടയാളപ്പെടുത്തി കൊടുക്കാൻ കേട്ടോ. 2.5 സെൻറ്റിമീറ്റർ നീളവും വീതിയും വെച്ചിട്ടുള്ള, അപ്പം നീളത്തിലും വീതിയിലും നമ്മൾ 2.5 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പം 2.5 സെൻറ്റിമീറ്റർ ഇപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. അപ്പോഴാണ്, ഇങ്ങനെ അടയാളപ്പെടുത്തുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഞാൻ ജോയിൻ ചെയ്യുകയാണേ. അപ്പോൾ കറക്റ്റായിട്ട് കാണുന്നുണ്ടെന്ന് മനസ്സിലാകുന്നു. അപ്പോൾ 2.5 സെൻറ്റിമീറ്റർ നമ്മൾ അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളിതുപോലെ ഒന്ന് ജോയിൻ ചെയ്യുമ്പം ഇതുപോലെയുള്ളൊരു സ്ക്വയർ ആയിട്ട് നമുക്ക് കിട്ടും. കണ്ടോ, ഇതുപോലുള്ള സ്ക്വയർ പീസ് കിട്ടും. ഇനി നമ്മൾ നേരെ പിടിച്ചതിന് ശേഷം ആ ഒരു സ്ക്വയർ പീസിൻ്റെ അവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടത്തോളം കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ നമ്മൾ പിടിച്ചിട്ട് നമ്മളുടെ നേരെ വരുന്ന ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഇതുപോലെ 4 വശവും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ലിഡ് പോലെ കിട്ടും. ഇനി ഇതുപോലെ ഞാൻ ഒന്ന് ഫോൾഡ് ചെയ്യുകയാണേ. കണ്ടോ, ഇതുപോലെ ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ലിഡ് പോലെ നമുക്ക് കിട്ടും. നമുക്ക് ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈസി ആയിട്ട്, നമ്മൾ ആദ്യം വിചാരിക്കും ഭയങ്കര പാടാണെന്ന്, പക്ഷേ നമ്മളിത് ചെയ്ത് വരുമ്പോൾ നല്ല ഈസി ആയിട്ട് കിട്ടും. കണ്ടോ, ഇതുപോലെ ലിഡ് പോലെ നമ്മൾക്ക് കിട്ടി. ഇനി നമുക്കിതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ടോ ലിഡായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്കിതിനെ മാറ്റി വയ്ക്കാം. നമ്മൾക്ക് ഗമ്മൊക്കെ വെച്ചിട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. ഇനി നമ്മൾ അടുത്ത ലിഡ് ഉണ്ടാക്കുന്നത് 18 സെൻറ്റിമീറ്റർ നീളവും വീതിയുമുള്ള ഒരു പീസാണ് കേട്ടോ മുറിച്ച് മാറ്റുന്നത്. അപ്പോൾ ഇത് നമ്മൾ മിഡിൽ ബോക്സിൻ്റെ ലിഡാണ് ഉണ്ടാക്കുന്നത്. 18 സെൻറ്റിമീറ്റർ നീളവും വീതിയുമുള്ള ഒരു പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 3 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് നേരത്തെ അടയാളപ്പെടുത്തിയതുപോലെ ചെയ്യുന്നത്. 3 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഇതുപോലെ നമ്മൾ അടയാളപ്പെടുത്തുക. അപ്പോൾ 18 സെൻറ്റിമീറ്ററിൻ്റെ നീളവും വീതിയുമുള്ള പീസിനെ 3 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടോ, 4 വശവും നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതിനെയൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് മാറ്റുക. അപ്പോൾ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ 4 വശവും കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ ചെയ്യണം. കറക്റ്റായിട്ട് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല എങ്ങനെയാണ് എത്രത്തോളം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന്. എന്നാലും ഞാൻ കഴിവതും പരമാവധി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്യുക. അപ്പം നമ്മൾ നേരെ പിടിച്ചിട്ടുള്ള വശമാണ് 4 വശവും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ കട്ട് ചെയ്ത് മാറ്റുകയല്ല കേട്ടോ, കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇടുക. അതിനുശേഷം നമുക്ക് ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ എല്ലാ ബോക്സുകളും അതുപോലെ തന്നെ എല്ലാ ലിഡുകളും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ലിഡ് പോലെ ആക്കിയിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഒരു ലിഡിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളുടെ ഏകദേശം എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ 3 ലിഡുകളും അതുപോലെ തന്നെ നമ്മൾ 3 ബോക്സുകളും നമ്മൾ ഏകദേശം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ 3 ലിഡുകളിലെ ഒരു ലിഡ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇനിയിപ്പോൾ നമുക്ക് ഓരോന്നും എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളുടെ 3 ലിഡുകൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് 3 ബോക്സുകളും നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഓക്കെ 3 ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ലിഡിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗം ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മളുടെ ഫെവിക്കോള് തന്നെ മതി കേട്ടോ, ചാർട്ട് പേപ്പർ ആകുമ്പോൾ ഫെവിക്കോള് മതി. പിന്നെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്ലാക്ക് കളറിലുള്ള ഇതാകുമ്പോൾ ഒന്നും കൂടി ഭംഗി ഉണ്ടാവും കേട്ടോ. എനിക്കിവിടെ വൈറ്റ് കിട്ടിയുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ലിഡൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഹാർട്ട് ഷേപ്പ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഹസ്ബൻഡിന് ബ്ലൂ കളറാണ് കേട്ടോ കൂടുതലും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏറ്റവും ചെറിയ ബോക്സിലേക്ക് ഞാൻ ബ്ലൂ കളറിലുള്ള ഹാർട്ട് ഷേപ്പാണ് വെട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഹാർട്ട് ഷേപ്പിലുള്ള എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പം ഹാർട്ട് ഷേപ്പാണ് എടുത്തേക്കുന്നത്, അതുപോലെ തന്നെ കളറും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പം ഞാൻ ബ്ലൂ കളറിലുള്ള ഹാർട്ട് ഷേപ്പ് നമ്മളുടെ ഫോം ഷീറ്റ് ഉണ്ടല്ലോ, ഫോം ഷീറ്റിലാണ് കേട്ടോ വെട്ടിയെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു സ്റ്റിക്കർ പൊളിച്ചിട്ട് നമുക്ക് ഉള്ളിൽ വെച്ച് നമുക്ക് ചെയ്തു കൊടുക്കാം. അപ്പം 4 വശവും ഞാൻ 4 ഹാർട്ട് ഷേപ്പ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി 4 വശവും ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതാ കണ്ടോ, ഇനി ഈ നമ്മളുടെ ഒന്ന് വെച്ച് നോക്കുകയാണ് കേട്ടോ. ചുമ്മാ ഇതുപോലെ ഇങ്ങനെ വച്ചതിന് ശേഷം ആ ലിഡ് അതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. കണ്ടോ, ആ ലിഡ് വെച്ച് കൊടുക്കുമ്പോൾ ഏകദേശം ഒരു ബോക്സ് പോലെ നമുക്ക് കിട്ടിയിട്ടില്ല, ക്യൂട്ട് ബോക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി തുറക്കുമ്പം ഇതുപോലെ വരും. ഇനി നമുക്ക് ആ ബ്ലൂ കളറിലുള്ള ആ ലിഡിൻ്റെ മുകളിലേക്ക് ബ്ലൂ കളറിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അപ്പോൾ ഇതുപോലെ ചെയ്തു. ഇനി ഞാൻ ഏറ്റവും മുകളിലുള്ള ഏറ്റവും വലിയ ബോക്സ് ഉണ്ടല്ലോ അതിലേക്ക് മിഠായികളാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. എന്ത് മിഠായി വേണമെങ്കിലും നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നടുക്ക് ഞാനൊരു ഹാർട്ട് ഷേപ്പ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ മിഡിൽ ബോക്സിലേക്ക് ഞാൻ മിഠായി ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ സ്റ്റാപ്ലർ ഉണ്ടെങ്കിൽ അത് വെച്ച് ഉപയോഗിക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ ബോക്സ് ഉണ്ടല്ലോ, നമ്മളുടെ ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ നടുക്ക് ഞാൻ ഗ്രീൻ കളറിലുള്ള ഹാർട്ട് ഷേപ്പും ഗ്രീൻ കളറിലുള്ള ലിഡിന് ഗ്രീൻ കളറിലുള്ള വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും വലിയ ബോക്സ് ഇതിൽ ഞാൻ ഇതുപോലെയുള്ള പിങ്ക് കളറാണ് വെച്ചേക്കുന്നത്. അപ്പോൾ കണ്ടോ, നമ്മൾ ഇനി ആദ്യം തന്നെ ചെറിയ ബോക്സ് രണ്ടാമത്തെ ബോക്സിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ലിഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ടാമത്തെ ബോക്സ് ഏറ്റവും മുകളിലത്തെ വലിയ ബോക്സിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. സിമ്പിളാണ്. അപ്പോൾ എൻ്റെ കുട്ടീസും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കല്ലേ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.